Art washes away from the soul the dust of everyday life. You're on the Happiness Project, and this is me, Dhanya. With an experience base spanning over 35 years with the leading media house Matrubhumi, artist Madanan, in his inimitable style, has frozen the society, the landscape, lives, and even history for generations to come. Let's welcome the art editor of Matrubhumi, Sri Madanan, onto the Happiness Project. Asha, Happiness Project till vandhina utri utri sandosham. Valare nanniyundu. Sandosham. Asha, oru vari njan evide vaichirunnu. Art is the ultimate outcome of an artist's understanding of life. Ashante chitrangal ellam kaanumbo enikku ee variyaanu enne manasil pinneyum varunnathu. Masha engane jeevithathine kaanunno മാഷിൻ്റെ ചിത്രങ്ങളിലെല്ലാം ജീവിതം അതുപോലെ തന്നെ അങ്ങ് ക്യാപ്ചർ ചെയ്യുകയാണ്. ഇന്നും ഓരോ യാത്രകളെക്കുറിച്ചും ഓരോ ചിത്രങ്ങളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ കണ്ണിങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്. മാഷ് പറയും, മാഷിൻ്റെ ഏറ്റവും അടുത്ത അനുഭവം ചിത്രം വരയ്ക്കുന്നതിൻ്റെ അനുഭവം അതെങ്ങനെയായിരുന്നു? എനിക്ക് ഏറ്റവും അവസാനമായിട്ട് വരച്ചത്, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത്, ഞങ്ങൾ ഒന്നിച്ച് ഒരുമിച്ച് ജോലി ചെയ്ത ആയിരുന്നെങ്കിൽ പോലും എം ടിയെ വരച്ചതാണ്. എം ടി വാസുദേവൻ നായർ മാതൃഭൂമി അയച്ചപ്പോൾ, ഇതിൻ്റെ അവിടെ മാതൃഭൂമിയിൽ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കീഴിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നിട്ട് മീറ്റിങ്ങുകളെല്ലാം, ആഴ്ചപ്പതിപ്പിൻ്റെ മീറ്റിങ്ങുകളെല്ലാം മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അന്നുള്ള അതേ ബഹുമാനവും, പിന്നെ എന്നെ സാഹിത്യ അക്കാദമിയിൽ എം ടി പ്രസിഡൻ്റായിരിക്കുമ്പോൾ, ഞാൻ സാഹിത്യ അക്കാദമിയിൽ നോമിനി ആയിരിക്കുന്ന സമയത്ത് അവിടുത്തെ മീറ്റിങ്ങിലും എം ടി മാധവിക്കുട്ടി, എൻ മോഹനൻ, വൈശാഖൻ, അങ്ങനെ വളരെ പ്രശസ്തരായ ശ്രീകുമാരൻ തമ്പി, അവരൊക്കെ ഇരുന്നിട്ടൊരു ഫോട്ടോ അവിടുന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എം ടി തന്നെയായിരുന്നു. ആ എം ടി എന്നെ തുഞ്ചൻ പറമ്പിൽ കുട്ടികൾക്ക് ചിത്രം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ക്ഷണിച്ചു. അങ്ങനെയുള്ള എം ടിയെ അതേ ബഹുമാനത്തോടുകൂടി ഈ അടുത്ത ദിവസം കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് നേരിട്ട് വരച്ചു. നേരിട്ട് അദ്ദേഹത്തിന് വയ്യ, തിരയെ വയ്യ, എന്നാലും എൻ്റെ സ്നേഹിതനായിട്ടുള്ള വി ആർ സുധീഷിൻ്റെ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി എം ടി ഉദ്ഘാടനത്തിന് വന്നതാണ്. വൈകിട്ട് ഞാൻ എം ടി പ്രസംഗിക്കുന്ന സൈഡിലുള്ള ഈ കർട്ടൻ്റെ ഒരു സൈഡിൽ നിന്നിട്ടാണ് ഞാൻ വരച്ചത്. വരച്ച് ഞാൻ കൊടുത്ത സമയത്ത് എം ടി അതിൽ എം ടി ഒപ്പിട്ട് തന്നു. അതിപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് ശരി എന്ന് പറഞ്ഞു. അത്രയും ഇതാണ് എം ടി ആയിട്ടുള്ളൊരു സൗഹൃദം. മാഷിനെ ഏറ്റവും മറക്കാനാവാത്ത, അല്ലെങ്കിൽ കുറേ അനുഭവങ്ങൾ ഉണ്ടെന്ന് അറിയാം, എന്നാലും പിന്നെയും വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതൊന്ന് എനിക്ക്. പിന്നെ അങ്ങനെ പറയുമ്പം, പിന്നെ യേശുദാസിനോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടേതാന്ന് പറയുമ്പോൾ, എന്താണോ, എനിക്ക് ഓരോ ചിത്രങ്ങളും ഓരോ അനുഭവങ്ങൾ തന്നെയാണ്. ഓരോ സന്ദർഭങ്ങളും ഓരോ പ്രത്യേക അനുഭവങ്ങളാണ്. യേശുദാസ് എന്നെ നോക്കി വരക്കുക എന്ന് പറയുന്നത് അനുഭവമല്ലേ. ഞാൻ യേശുദാസിനെ വരക്കുന്ന സമയത്ത് വരച്ച് കഴിഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞു, മകൻ അങ്ങനെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരക്കട്ടെ എന്നാണ്. എന്നിട്ട് ഒരു കാറിൻ്റെ ഒരു ബോണറ്റിൻ്റെ മേലെ പെൻ എൻ്റെ ബുക്ക് വാങ്ങിച്ചിട്ട് യേശുദാസ് എൻ്റെ സ്കെച്ച് എന്നോട് വരച്ചു തന്നു. അതിൽ എൻ്റെ ഈ കറുത്ത താടിയൊക്കെ ഇങ്ങനെ കുത്തുമ്പോൾ എന്നോട് അറിയട്ടെ ചിരിച്ചു വരുന്നുണ്ട്. എനിക്ക് വര പോലെ തന്നെയാണ് പാട്ടുകൾ കേൾക്കുന്നതും സംഗീതങ്ങൾ കേൾക്കുന്നതും. യേശുദാസിൻ്റെ ഏറ്റവും പ്രശസ്തമായ പാട്ടുകൾ സംഗീതം ചെയ്ത ജി ദേവരാജ് മാഷെ 75-ാം പിറന്നാളിന് അവിടെ പോയിട്ട് അദ്ദേഹത്തിന് നേരിട്ട് ഞാൻ അടുത്തിരുന്ന് ദേവരാജ മാഷെ സ്കെച്ച് ചെയ്തിരുന്നു. ഭയങ്കര ദേഷ്യക്കാരനാണ്, ഭയങ്കര പുലി പോലുള്ള മനുഷ്യനെന്നെല്ലാം എനിക്കറിയാം. എന്നാലും ഞാൻ വളരെ അടുത്തിരുന്നിട്ട് ഒന്ന് കുറച്ച് നോക്കി വരച്ചോട്ടെ, ഞാൻ ചാർക്കോൾ കൊണ്ട് വരച്ചു. പിന്നെ അദ്ദേഹം ജി ദേവരാജ് എന്ന് ഒപ്പിട്ട് തന്നു. അതെൻ്റെ ഒരു ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരുടെ വീട്ടിൽ പോയിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു. എല്ലാ മാലകളും ഇട്ട്, രുദ്രാക്ഷ മാലകളിട്ട്, എല്ലാ പൂജാ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് എന്നെ തുടരുതേ, അതിനെ ദൂരെ വെക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പടിയുടെ അടുത്ത്, എന്ന് വെച്ചാൽ അദ്ദേഹം ശരിയായ പഴയ ബ്രാഹ്മിൺ കുടുംബത്തിലെ നമ്മളൊരു കുടുംബമാണ്. അപ്പോൾ അവരുടെ പ്രാർത്ഥനയിൽ എന്തെങ്കിലും ഐത്തം വന്നു വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ദൂരെ നിന്നിട്ട് ഞാൻ പറഞ്ഞ്, സാറേ ഒന്നും വേണ്ട, ഒന്നും സംസാരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് വരച്ച്, അതിൽ തമിഴിൽ ഗുരുവായൂരപ്പൻ തുണയായിരിക്കട്ടെ എന്നാലും പറഞ്ഞിട്ട് തമിഴിൽ എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. എന്തോ ഭയങ്കരമാണ്. ഈ അടുത്ത സമയത്ത്
പിന്നെ ഗസൽ ഗായകൻ, ലോകപ്രസിദ്ധ ഗസൽ ഗായകനായിട്ടുള്ള പങ്കജ് ഉദാസ് കോഴിക്കോട് വന്ന സമയത്ത് ആ ഉദാസിൻ്റെ ആ ടീമിനെ മൊത്തം ഞാൻ സ്കെച്ച് ചെയ്തു. ഉദാസിനെ മാത്രം വേറെ സ്കെച്ച് ചെയ്തു. എന്നോട് പറഞ്ഞു അടുത്ത ദിവസം ലോഡ്ജിൽ വന്ന് ഞാൻ സൈൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ പോയി. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിട്ട് എന്നെ ഞങ്ങൾ ഒന്നിച്ച് കുറേ ഫോട്ടോ എടുത്ത് അതിലെല്ലാം ഒപ്പിട്ട് തന്നു. ഹുസൈൻ പോലും എനിക്ക് എം എ ഹുസൈൻ ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഹുസൈൻ ഞാൻ വരക്കുന്നിടത്ത് എൻ്റെ ചിത്രങ്ങൾ കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് അവർ മലബാർ മഹോത്സവത്തിൻ്റെ വലിയൊരു ഒരു വലിയ ബാനറിൽ കോഴിക്കോടിൻ്റെ കേരളത്തിലെ പ്രശസ്തരായ ചിത്രകാരന്മാർ മൊത്തം വരക്കുന്ന സമയത്ത് അതിൻ്റെ ഉദ്ഘാടനം ഹുസൈനായിരുന്നു. ഹുസൈൻ അന്ന് എനിക്കൊരു സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. വീട്ടിൽ വന്നാല് ഏത് എവിടെ എങ്ങനെ ഒന്നും ഒരു അറേഞ്ച്മെന്റ് ഇല്ല. അങ്ങനെ സൂക്ഷിക്കുന്നൊരു എവിടെയെങ്കിലും എല്ലാം ഉണ്ട്, പല ഭാഗങ്ങളിലായിട്ട്. ഒന്നത് പെട്ടെന്ന് എടുത്തു തരുമെന്ന് ചോദിച്ചാൽ കിട്ടാൻ വിഷമാണ്. അത് എവിടെ വെച്ച് എന്നുള്ളത്. ഓരോ ദിവസം ഇങ്ങനെ ധാരാളം വരക്കാൻ ഒരു ഇഷ്ടമാണ്. യാത്രകൾ ചെയ്തുകൊണ്ട് ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ സമയം എടുത്തിട്ടുള്ള ഒന്ന് രണ്ട് സ്കെച്ചുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്ന് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സുന്ദരമായ സ്ഥലം എന്ന് പറയുന്നില്ലേ, ലോകത്തിലെ ഏറ്റവും സുന്ദരമായ സ്ഥലം സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിലുള്ള സ്വിറ്റ്സർലാൻഡിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ബേൺ എന്ന് പറയുന്ന നഗരത്തിൽ 2 മണിക്കൂർ ഇരുന്നിട്ട് ബേൺ ക്ലോക്ക് ടവർ വരച്ചതുണ്ട്. ബോംബെ വിക്ടോറിയ ടെർമിനസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ആ സ്റ്റേഷൻ്റെ മുൻപിൽ വലിയ വീതിയുള്ള റോഡാണ്. ആ റോഡിൻ്റെ സെൻറ്ററിലുള്ള ഡിവൈഡറിൽ ഇരുന്നിട്ട് ഞാൻ വീട്ടിൽ സ്റ്റേഷൻ 2 മണിക്കൂർ ഇരുന്നിട്ട് ഡയറക്റ്റ് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നിലുള്ള കടക്കാർ ഈ എൻ്റെ ചിത്രം കാണാൻ ആൾക്കാർ ഇങ്ങനെ റോഡിലേക്ക് വന്ന് നിൽക്കുക. അപ്പോൾ കടക്കാരന് കടയിലെ ബിസിനസ് കുറയുന്നത് എന്തോന്നും അറിയില്ല. പോലീസുകാരനോട് പറഞ്ഞ് ഇദ്ദേഹത്തിന് ഇവിടുന്ന് നേൽപ്പിക്കണം എന്ന് പറഞ്ഞു. പോലീസുകാർ വലിയ വടിയെല്ലാമായിട്ട് വന്നിട്ട് എൻ്റെ ചിത്രം ഇങ്ങനെ നോക്കി എന്നോട് പറഞ്ഞ് ഇവിടുന്ന് പിന്നൊന്നും ഇങ്ങനെ പറയുന്നുണ്ട് എഴുന്ന പോകണമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പോലീസുകാരൻ്റെ കൂടെ പിന്നാലെ ഇങ്ങോട്ട് വന്ന് അദ്ദേഹം അങ്ങോട്ട് വരച്ച് വീണ്ടും അടിപൊളി വിഷ്ണു ചിത്രം വരച്ച് തീർത്ത്. അങ്ങനെ അതൊരു അത് എത്ര പേര് വരച്ചിട്ടുണ്ടാവുന്ന എനിക്ക് വലിയ സംശയമുണ്ട്. എന്ന് വെച്ചാൽ ഡയറക്റ്റ് സ്കെച്ച് അതിൻ്റെ മുൻപിന്ന് 2 മണിക്കൂർ വീട്ടിൽ ടെർമിനൽ, അത് ഒരു വിക്ടോറിയൻ സ്റ്റൈലിലുള്ള ഒരു ബിൽഡിങ്ങാണ്. ഇന്നത് ശിവജി എന്ത് സ്റ്റേഷൻ എന്നല്ല, ശിവാജി ടെർമിനൽ സ്റ്റേഷൻ. അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 മണിക്കൂർ ഇരുന്ന് വരച്ചതാണ്. പിന്നെ പഞ്ചാബിലുള്ള സുവർണക്ഷേത്രം, ഗോൾഡൻ ടെമ്പിൾ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ. ഞാൻ അതിൻ്റെ കരയിലിരുന്നിട്ട് ആ വെള്ളം കെട്ടി നിൽക്കുന്ന ഗോൾഡൻ ടെമ്പിൾ നിൽക്കുന്ന അതിൻ്റെ കരയിലിരുന്നിട്ട് 2 മണിക്കൂർ ഇരുന്നിട്ട് ഗോൾഡൻ ടെമ്പിൾ വരച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ, വാഷെല്ലാം മറന്ന് ഇരുന്ന് പോവുക, വരയ്ക്കാൻ പേന എടുക്കാൻ തോന്നില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള സന്ദർഭം, ഞാൻ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിന് വേണ്ടി കൊതിച്ചത്. ഇപ്പോഴും ഒരു വലിയൊരു ആഗ്രഹം, നമ്മുടെ ഏറ്റവും വലിയ ഗായികയായിട്ടുള്ള ലതാ മങ്കേഷ്കറിനെ വരക്കണം എന്നുണ്ട്. ഞാനന്ന് ബോംബെയിൽ നിന്ന് ഒരുപാട് ശ്രമിച്ചിരുന്നു, പക്ഷേ അവർ അതിന് പെർമിഷൻ തരുന്നില്ല. 5 മിനിറ്റ് ലതാ മങ്കേഷ്കറിൻ്റെ കൂടെ ഒരു ഒരു ഡ്രോയിങ് ഒന്ന് വരക്കണം എന്നുള്ളത്. ഇപ്പോഴും അവരെ കവർ ഞാൻ വരച്ചിട്ട് ചിത്രം വരച്ചിട്ട് ചിത്രഭൂമിയുടെ കവറായിട്ട് വന്നിട്ടുണ്ട്. 60 വർഷമായ സമയത്ത് ഇപ്പോൾ ഒരു 75-80 ആയി, 20 വർഷം നേരിട്ട് ഒന്ന് കാണണം. സുശീല് അവരെ ഒന്ന് കാണാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇതാണല്ലോ. അതുപോലെ ഇൻട്രോവെർട്ടായിട്ട് നിൽക്കുന്ന ഒരു ഗായികയാണ് പി സുശീല. സുശീലയുടെ ഗാനങ്ങൾ ഏറ്റവും ഇഷ്ടമാണ്. പക്ഷേ അവരും ഇതുപോലെ യാതൊരു ജനങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് തരാതെ ഉള്ള വരുന്ന ഒരു ഗായികയാണത്. മധുരമാഷിനെ കുറേ തവണ പോലീസ് പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു, ശരിയാണോ? പോലീസ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കില്ലേ ഒരു ചിത്രം വരക്കുന്നതാണ് എന്തിനാ പോലീസ് പിടിക്കുന്നതെന്ന്. നമുക്ക് പിന്നെ ഞാൻ എനിക്ക് കൂടുതൽ അനുഭവപ്പെട്ടത് കേരളത്തിൽ നിന്ന് പുറത്തു പോയ സമയത്ത് പിന്നെ ഡൽഹിയിൽ വെച്ചിട്ടും ബോംബെയിൽ വെച്ചിട്ടും പോലീസ് നേരെ കയ്യോടെ പിടിച്ച് അവരെ ക്വാർട്ടേഴ്സിലേക്ക് പോയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു തവണ ഞാൻ ഡൽഹിയിലുള്ള രാഷ്ട്രപതി ഭവൻ അതിൻ്റെ ഗേറ്റിലിരുന്നിട്ട് അവിടെ ഗേറ്റിൽ ഒരു സൈഡിൽ ഇങ്ങനെ ഇരുന്ന് എൻ്റെ സുഹൃത്ത് മാധവേട്ടനും കൂടി ഇരുന്നിട്ട് ഞാനിങ്ങനെ രാഷ്ട്രപതി മുഴുവനായിട്ട് വരച്ച് കഴിഞ്ഞ് ആ സമയത്ത് ഇങ്ങനെ പെട്രോൾ ചെയ്യുന്ന
തോക്ക് ഇങ്ങനെ ചമ്മലിട്ട് ആ റോഡിൽ ഇങ്ങനെ നോർത്ത് ബ്ലോക്ക് സൗത്ത് ബ്ലോക്ക് ആയിട്ട് കവർ ചെയ്ത ഒരു പോലീസുകാരൻ ഇത് കണ്ട് ഭയങ്കര ഹൈറ്റുള്ള അവിടെയുള്ള പോലീസുകാർ നമ്മുടെ നാട്ടിലുള്ള പോലെ ചെറിയ ആളായിരിക്കില്ല, ഭയങ്കര വലിയ ആൾക്കാരായിരിക്കും. അവർ ഇത് കണ്ട് എൻ്റെ ചിത്രം നോക്കി പിന്നെ എന്നോട് പറഞ്ഞു, ആരാ പെർമിഷൻ തന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പെർമിഷൻ ഞാൻ അന്വേഷിച്ചിട്ട് തേടി പിടിച്ചെന്ന് പറഞ്ഞ് എൻ്റെ ചിത്രവും കൊണ്ട് അദ്ദേഹം അവരെ ക്വാർട്ടറിൽ കുറേ പോലീസുകാരുള്ള ക്വാർട്ടറിലേക്ക് കൊണ്ടുപോയി താഴെ. അപ്പോൾ എന്നോട് കൊണ്ടുപോകുമ്പോൾ എല്ലാം മറ്റുള്ള പോലീസുകാരെല്ലാം നോക്കുന്നുണ്ട് ഒരാളെ എന്തോ കിട്ടി എന്നുള്ള നില. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ ഫയലുകളും ഉണ്ട്, ഇനിയിപ്പോൾ എന്താ വരുന്നതെന്നറിയില്ല. പിന്നെ അവിടെ കൊണ്ടുപോയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അതിന് ചീഫിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ചീഫിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് മനസ്സിലായി ഇവൻ നോർത്ത് ഇന്ത്യക്കാരനല്ല എന്നുള്ള ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. ഞാൻ അതിൻ്റെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത് ഞാൻ കേരളത്തിൽ നിന്ന് ഡൽഹിൻ്റെ സ്കെച്ച് ചെയ്യാൻ വന്നതാണ്, ഞാനിവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ ഒരു സ്കെച്ച് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്, ഞാനൊന്നും അറിയില്ല സർ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ഇതിനിങ്ങനെ ഇവിടെ പെർമിഷനൊന്നുമില്ല, ഇത് മുഴുവനായി കഴിഞ്ഞ ചിത്രം അവിടെ അദ്ദേഹത്തിന് വാങ്ങി വെക്കാൻ തോന്നുന്നില്ല. എന്നോട് പറഞ്ഞു തീരെ ഇവിടെ പെർമിഷനില്ല, ഇത് ഇവിടെ ഈ സമയത്ത് ഇവിടുന്ന് പോകണമെന്ന്. ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിത്രം തിരിച്ചു കിട്ടി, അതും എൻ്റെ കയ്യിലുണ്ട്. ചിത്രം തിരിച്ചു കിട്ടാത്തതാണ് ബോംബെ ഹെഡ്ക്വാർട്ടർ വരയ്ക്കുമ്പോൾ. ബോംബെൻ്റെ നഗരങ്ങളിലെ പല ഭാഗങ്ങളും വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ബോംബെ പോലീസ് ഹെഡ്ക്വാർട്ടർ തിരഞ്ഞെടുത്തു, റോഡിൻ്റെ ഓപ്പോസിറ്റിലിരുന്ന ഒരു വലിയ ഹെഡ്ക്വാർട്ടേഴ്സ് തിരഞ്ഞെടുത്തു. എനിക്ക് എല്ലാം പേടിയുള്ള സ്ഥലങ്ങളിൽ തന്നെ ഞാൻ ആദ്യം പോയത്, എനിക്ക് അവിടെ എല്ലാം ഞാൻ നോക്കും. പിന്നെ ഇപ്പം ഡൽഹിയിലുള്ള പിന്നെ സുപ്രീം കോർട്ടിൻ്റെ അതിൻ്റെ സൈഡിലൊക്കെ ഈ ചെറിയ ഹട്ട് മീൻ ഇത് വെച്ചിട്ട് ചാക്കിൻ്റെ മേലെ കുറേ ചാക്കുകൾ വെച്ച് പച്ച പെയിൻ്റ് അടിച്ച് ചാക്കിൻ്റെ മേലെ ഗണ്ണമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അവരുടെ ഡ്യൂട്ടി അതാണ് ഇത് വരുന്നത്. അപ്പം ഞാൻ അവരെ കാണുന്ന നേരത്തെ തന്നെ അവർ ഞാൻ ബോർഡെല്ലാം വളരെ കാണിച്ചുകൊണ്ട് തന്നെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അതിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ വരച്ച് അങ്ങനെ സൗത്ത് ബ്ലോക്ക് വരക്കും സമയത്ത് പാർലമെൻറ്റ് സൈഡിലുള്ള റോഡ് ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് നേരെ രാഷ്ട്രപതി ഭവൻ്റെ റോഡ് താഴ്ന്നു വരുന്ന സ്ഥലത്ത് ജംഗ്ഷനിലിരുന്നിട്ട് ഞാൻ രാഷ്ട്രപതി ഭവൻ വരക്കുമ്പോൾ അവിടെ നിന്ന് മേലെ നിന്ന് ജീപ്പും രണ്ട് മൂന്ന് ആൾക്കാരും പോലീസുകാരെല്ലാം ഇങ്ങനെ ബൈനോക്കുലർ തന്നെ നോക്കുന്നുണ്ട്. ഞാനൊന്നുമില്ലാണ്ട് ഒന്നും പേടി കാണാണ്ട് അത് വരച്ചെടുത്ത് ബോംബെ ഹെഡ്ക്വാർട്ടർ വരച്ച് ഇങ്ങനെ തുടങ്ങി കുറച്ച് കഴിഞ്ഞ സമയത്ത് ഒരു വലിയ ലാത്തിയുള്ള വലിയ നമ്മളെ നാട്ടിൽ കാണുന്ന ലാത്തിയല്ല, വലിയ ഒരാളെ ഹൈറ്റിൻ്റെ മേലെയുള്ള വലിയ ഭീതി. ഒരു പോലീസുകാർ പറഞ്ഞ് എൻ്റെ കൈയും ചിത്രവും പിടിച്ച് നേരെ റോഡ് ക്രോസ് ചെയ്ത് അവരെ അവിടെ കുറേ വണ്ടികളും പോലീസ് വണ്ടികളും ഇതെല്ലാം ഉണ്ട് അവിടെ കൊണ്ടുപോയി. പിന്നെ ഒരു തമിഴനായിരുന്നു സെന്തിൽ എന്ന് പറഞ്ഞിട്ട്, എനിക്ക് ഓർമ്മയുണ്ട് സെന്തിൽ തമിഴ്നാട്ടുകാരനാണ്. അപ്പോൾ ഞാൻ മലയാളി എന്നുകൊണ്ട് ചെറിയൊരു കൺസൾട്ടേഷൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇതിന് പെർമിഷൻ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ക്വാർട്ടർ വരക്കാൻ പെർമിഷൻ ഇല്ല, ആ ചിത്രം തന്നില്ല. ഇന്ന് കേരളത്തിലും ഇതേ ഭയം വന്ന് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് വരക്കാൻ. ഒരു മുസ്ലിം പള്ളീൻ്റെ അടുത്തോ ഒരു ഹിന്ദു ക്ഷേത്രത്തിലോ അവരെ പെർമിഷൻ ഇല്ലാണ്ട് അവിടെയുള്ള ആൾക്കാരറിയാണ്ട് മുറ്റത്തു നിന്ന് വരച്ചിട്ട് അവർ കണ്ടുപിടിച്ചാൽ വലിയ ഇഷ്യൂ ഇന്നത്തെ കേരളത്തിൽ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വരക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിക്കാരായിട്ട് പ്രസിഡൻറ്റിനെ സെക്രട്ടറിനെ ഒന്ന് അറിയിക്കും. മുസ്ലിം ഇതാണെങ്കിൽ അവിടുത്തെ ഖാസീനെ കണ്ടിട്ട് അവരെ ആൾക്കാരാരെങ്കിലും ഒരാൾ എൻ്റെ അടുത്ത് നിൽക്കണം എന്ന് പറയും. പിന്നെ ക്രിസ്ത്യൻ ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒന്നാമത് ചെറിയ താടിയിലുള്ളത് കൊണ്ട് ഇവൻ എന്തോ ഒരു ഈ ചിത്രം വെച്ചിട്ട് എടുത്തേക്ക് അയക്കുന്നതെന്നൊരു സംശയം വരും. അതാണ് ഇത്. പാർലമെൻറ്റ് ഞാൻ വരച്ചിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഇരുന്നിട്ട് അവിടുത്തെ പെർമിഷനോട് കൂടി അതിൻ്റെ സെക്രട്ടറി പാർലമെൻറ്റിൻ്റെ സെക്രട്ടറി പറഞ്ഞു മലയാളിയായിരുന്നു പക്ഷേ ഇങ്ങനെ അവിടുന്ന് വരക്കാൻ ആരും വിട്ടില്ല. എന്ന് വെച്ചാൽ അവിടെ ടെററിസ്റ്റ് അറ്റാക്ക് വന്ന സമയത്ത് അവരെ ലാപ്ടോപ്പ് മുഴുവൻ പിടിച്ച സമയത്ത് ആർട്ടിസ്റ്റുകൾ വരച്ചു കൊടുത്ത ചിത്രമാണ് അവർക്ക് ഇത് യൂസ് ചെയ്തത്. രണ്ട് മൂന്ന് ലാപ്ടോപ്പിൽ ഈ പാർലമെൻറ്റിൻ്റെ അകം ഇത്ര ദൂരം ആദ്യത്തെ സ്റ്റെപ്പ് ജനൽ ഇത്ര ദൂരത്തിൽ ഇത്ര വലുപ്പത്തിൽ നല്ല ഇത് ആർട്ടിസ്റ്റുകൾ മുൻകൂട്ടി വരച്ചു കൊടുത്ത ചിത്രം വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്തത്. അതുകൊണ്ട് ഒരാൾ അതിൻ്റെ ഉള്ളിൽ വിടുന്നില്ല. ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ട് എന്നോട് ഞാൻ പറഞ്ഞു സാർ ഒരു ചെറിയൊരു 5 മിനിറ്റ് എനിക്ക് പെർമിഷൻ തരാം. അങ്ങനെ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് എനിക്ക് പെർമിഷൻ എൻ്റെ ചുറ്റിലും പട്ടാളം വന്ന് ഗണലായിട്ട് നിന്ന് ഞാൻ വരച്ചെടുത്ത്. അതൊരു വലിയ കിട്ടലാത് ആ ഒരാളെ ഇനി എനിക്ക് തോന്നുന്നില്ല. പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വരച്ചിട്ടുണ്ട്. ശരിക്കും ഈ അടുത്ത കാലത്ത് ഞാൻ അറിഞ്ഞ് പാർലമെൻറ്റിൻ്റെ അകത്ത്
പ്രസ്സുകാരല്ലാത്ത ഒരൊറ്റയാളെയും പെന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല, കടലാസ് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. വെറും ഫ്രീ ആയിട്ട് പൈസയോ കാര്യങ്ങളോ മൊബൈൽ എല്ലാം ഗേറ്റിൽ അവിടെ വാങ്ങി വെക്കും. നമ്മളെ ഫോട്ടോ എടുത്തിട്ട് ഇനി ഒരിക്കലും വിചാരിച്ചാൽ സാധിക്കില്ല. പുട്ടപർത്തിയുടെ ഒരു പരിസരത്തും ചിത്രകാരന് വരക്കാൻ പെർമിഷൻ ഇല്ല. ഞാനൊരു 10-12 ചിത്രങ്ങൾ പുട്ടപർത്തിയുടെ പല ഭാഗത്തിരുന്ന് വരച്ചു. പ്രയറ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, സായിബാബ ഫുൾ സൈലൻ്റ് ആയിരിക്കും. ഒരു കുന്നിൻ്റെ മേലെയാണ്, ആൽമരങ്ങളിങ്ങനെ പടർന്ന് നിൽക്കുന്ന ചെരുപ്പ് എന്നുള്ള പിൻഡ്രോ സൈലൻ്റ് ആയിരിക്കും. യൂറോപ്യൻസ് എല്ലാവരും ഇരുന്ന് അവിടെ അങ്ങോട്ട് വിടില്ല, ഒരാളെ വരക്കാനോ ഇന്നും വിടില്ല. ഉച്ച സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി ഊണയക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കയറി, ഞാൻ വരച്ച്. അത് അതൊരു വലിയൊരു കിട്ടലാണ് സത്യത്തിൽ. ഈ നമുക്ക് പറയും ഒരു സന്തോഷം കിട്ടുന്ന നിമിഷങ്ങൾ പലപ്പോഴും നമ്മളെ തന്നെ മറക്കുന്ന നിമിഷങ്ങളായിരിക്കാം. ഇത് തന്നെയാണോ മദനാം മാഷ് സ്കെച്ച് ചെയ്യുമ്പോൾ, ഇല്ലസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഞാൻ എന്ന വ്യക്തിയെ മറന്ന് പോകുന്ന ആ നിമിഷങ്ങൾ, അതാണോ മദനാം മാഷിൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്? കൂടുതൽ സ്ഥലങ്ങൾ, കേരളത്തിലെ മനോഹരമായ സ്ഥലങ്ങൾ കാണുവാനും അതിൻ്റെ ഇടയിലുള്ള മനുഷ്യരും പ്രകൃതിയും അന്തരീക്ഷവും എല്ലാം ആസ്വദിക്കുകയും വരയ്ക്കുകയും ചെയ്യാം, അതാണ് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം. ഇപ്പോൾ ഈ നിമിഷം മദനാം മാഷ് എങ്ങനെയാണ് ഇല്ലസ്ട്രേഷൻ വഴി എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ആ, ഞാൻ വരച്ച് കാണിച്ചു തന്നാൽ പോരെ, ഞാനൊരു ചിത്രം വരക്കാം. Thank you so much, Mashe.